कोडिंग एफिशिएंसी रेशियो क्या ईटा इज इक्वल टू एफिशिएंसी ईटा ईटा इज इक्वल टू कोडिंग एंड ईटा सी എന്ന് എഴുതിയിരിക്കുന്നു കൂടുതൽ എക്സ്പ്ലനേഷൻ ആവശ്യമില്ല ഈറ്റാ സി ഈസ് ഈക്വൽ ടു എച്ച് ഓഫ് എസ് ബൈ എൽ എച്ച് ഓഫ് എസ് അറിയാം എൻട്രോപ്പി എൻട്രോപ്പി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം പ്രോബബിലിറ്റി എന്നിട്ടുണ്ടെങ്കിൽ എൻട്രോപ്പി കണ്ടുപിടിക്കാലോ ഇക്വേഷൻ ഞാൻ ചോദിക്കുന്നില്ല അല്ലേ സിഗ്മ പി ലോഗ് 1 ബൈ പി ലെങ്ത് ലെങ്തും നമുക്ക് കണ്ടുപിടിക്കാം എന്താണ് ലെങ്ത് നേരത്തെ ഞാൻ പറഞ്ഞു അല്ലേ എൻട്രോപ്പി എന്ന് വെച്ചാൽ ആവറേജ് ഓഫ് ഇൻഫർമേഷൻ ആണ് ആവറേജ് ഓഫ് ഇൻഫർമേഷൻ എന്ന് വെച്ചാൽ സിഗ്മ ഓഫ് പ്രോബബിലിറ്റി ഇൻടു ഇൻഫർമേഷൻ പി പി 1 ഇൻടു ലോഗ് 1 ബൈ കെ സോറി ലോഗ് 1 ബൈ പി ലോഗ് 1 ബൈ പി എന്ന് വെച്ചാൽ ഇൻഫർമേഷൻ ആണ് അപ്പോൾ പ്രോബബിലിറ്റി ഇൻടു ഇൻഫർമേഷൻ പ്രോബബിലിറ്റി ഇൻടു ഇൻഫർമേഷൻ കൊടുത്താൽ ആവറേജ് ഓഫ് ഇൻഫർമേഷൻ കിട്ടി എൻട്രോപ്പി കിട്ടി അതേപോലെ ആവറേജ് ലെങ്ത് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം സിഗ്മ പ്രോബബിലിറ്റി ഇൻടു ലെങ്ത് फस्ट वण आने वालू वण इन एस टू वालू वण 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 आलू थ्री लेंत ओके अब कंपिड़ी एक्सापि कुछ क्लियर आगे यूनिट ओर मिनिट्स अलग बिट्स रूट मिनिट्स अलग बिट्स बैनरी डिजिट्स मिनिट्स बिट्स पर मेसेज अलग मिनिट्स पर मेसेज कंफ्यूशन रूम पल रही उपयोग क्यों चल टेक्स्ट बिट्स ना साधारण अयक बिटो अब कंफ्यूशन आवादा बिनिट्स सूचि ओके बिट्स पर मेसेज ओके नेक्स्ट कोडिंग रिडंडेंसी रिडंडेंसी एफिशिएंसी 1 माइनस एफिशिएंसी 100 परसेंटेज एफिशिएंट नमक रिडंडेंसी 100 परसेंटेज एफिशिएंसी ആണെന്ന് വെച്ചാൽ എഫിഷ്യൻസി ഈറ്റ ഈസ് ഈക്വൽ ടു 1 ആവും देयर ഈസ് നോ റിഡൻഡൻസി അപ്പോൾ അത് തന്നെയാണ് റിഡൻഡൻസി എന്ന് വെച്ചാൽ എന്താണ് എഫിഷ്യൻസിയിൽ നിന്ന് എത്ര കുറവ് വരുന്നു എഫിഷ്യൻസിയുടെ മാക്സിമത്തിൽ നിന്ന് എത്ര കുറവ് വരുന്നു ദാറ്റ് മീൻസ് 1 മൈനസ് എഫിഷ്യൻസി ആണ് റിഡൻഡൻസി എന്ന് പറയുന്നത് ഈ രണ്ട് ഇക്വേഷൻ ഓർക്കുക ഈറ്റയുടെ ഇക്വേഷൻ എപ്പോഴേ ആലോചിക്കുക എൻട്രോപ്പി ബൈ ആവറേജ് ലെങ്ത് ചുരുക്കി പറഞ്ഞാൽ ആവറേജ് ഇൻഫർമേഷൻ ഡിവൈഡഡ് ബൈ ആവറേജ് ലെങ്ത് ഓഫ് കോഡ് വേർഡ് അല്ല അതൊക്കെ നമ്മൾ യഥാർത്ഥത്തിൽ ബൈ ഹാർട്ട് ചെയ്യാതെ തന്നെ നമുക്ക് അറിയാൻ പറ്റും എങ്ങനെയാണ് എഫിഷ്യൻസി എന്ന് വെച്ചാൽ ആദ്യത്തെ ആവറേജ് ഇൻഫർമേഷൻ ഇൻഫർമേഷൻ ഒരു മെസ്സേജില് അല്ലെങ്കിൽ ഒരു ബിറ്റിൽ എത്ര ഇൻഫർമേഷൻ അതായത് എത്ര ഇൻഫർമേഷൻ ഉണ്ട് അതിന്റെ ലെങ്ത് എത്രയാണ് അപ്പോ ഓരോ ലെങ്തിനും അതായത് ഓരോ ബിറ്റിനും ആ മാക്സിമം ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ എഫിഷ്യൻസി ഈസ് 100% ആ രീതി ആലോചിച്ചാൽ മതി ഇൻഫർമേഷൻ ഡിവൈഡഡ് ബൈ ലെങ്ത് 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 അതായത് ഒരു മിനിമം ലെങ്തിന് എത്ര ഇൻഫർമേഷൻ കൊടുക്കുന്നു എന്നുള്ളത് അങ്ങനെ ആലോചിച്ചാൽ തന്നെ നമുക്ക് ഈറ്റയുടെ ഇക്വേഷൻ എഴുതാം ഇൻഫർമേഷൻ നമ്മുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഒരു മെസ്സേജിനും ഒരു ഇൻഫർമേഷൻ ഇപ്പൊ ഒരു ബിറ്റ് സീറോ എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്ത് ആ സീറോയ്ക്ക് ഒരു ഇൻഫർമേഷൻ തന്നെ അതിനുണ്ടായിരിക്കണം അങ്ങനെയാണെങ്കിൽ എഫിഷ്യൻസി 100% ആ കാരണം എന്താണ് സീറോ എന്ന് പറയുന്നതിന് ഒന്നുകൂടെ ആലോചിക്കുക എസ് 1 ന്റെ സീറോ എടുത്ത് നോക്കിയാൽ ആ സീറോ ഒരു ഇൻഫർമേഷൻ അതായത് അതിന്റെ എൻട്രോപ്പി കണ്ടുപിടിച്ചപ്പോ ആവറേജ് ഇൻഫർമേഷൻ എടുത്തപ്പോൾ അത് നമുക്ക് വണ്ണം കിട്ടി എങ്കിൽ എന്ത് കിട്ടും ഒരു ബിറ്റ് അതായത് സീറോ എന്നുള്ള ബിറ്റ് അയച്ചപ്പോൾ ഒരു ഇൻഫർമേഷൻ അവിടെ കിട്ടി ഒരു ബിറ്റ് അയച്ചപ്പോൾ ഒരു ഇൻഫർമേഷൻ കിട്ടി ദാറ്റ് മീൻസ് എഫിഷ്യൻസി 100% ഒരു ബിറ്റ് അയക്കുമ്പോൾ ഒന്നിൽ കൂടുതൽ ഇൻഫർമേഷൻ കിട്ടത്തില്ലല്ലോ മാക്സിമം ആ ഒരു കൺസെപ്റ്റ് വെച്ചും കൂടെ ഓർക്കുക അപ്പോൾ ഈറ്റയുടെ ഇക്വേഷൻ എച്ച് ഓഫ് എസ് ബൈ എൽ ആണ് ഓക്കെ റിഡൻഡൻസി ഓർക്കുക അപ്പൊ നമുക്ക് ഒരു പ്രോബ്ലം ചെയ്യാം സോഴ്സ് ഹാവിങ് ആൻ ആൽഫബെറ്റ് അപ്പൊ 5 സോഴ്സ് ഉണ്ട് പ്രൊഡ്യൂസർ സിംബൽസ് വിത്ത് റെസ്പെക്റ്റീവ് പ്രോബബിലിറ്റി 1/2 1/6 1/6 1/9 1/18 ഓക്കെ വെൻ ദീസ് സിംബൽസ് ആർ കോഡഡ് ആസ് ഷോൺ അപ്പോ ഇവിടെ അവർ കോഡ് തന്നിട്ടുണ്ട് ശ്രദ്ധിക്കുക ഇനി നമ്മൾ കോഡിംഗ് പഠിക്കും അടുത്ത മോഡ്യൂള് നെക്സ്റ്റ് മോഡ്യൂൾ നമ്മൾ കോഡിംഗ് പഠിക്കും ആ കേസിലും കോഡ് എഫിഷ്യൻസിയും റിഡൻഡൻസിയും കണ്ടുപിടിക്കാൻ വരും അവിടെ ആകെ ഉള്ളൊരു വ്യത്യാസം എന്ന് വെച്ചാൽ ഒരു പക്ഷെ ആ പ്രോബ്ലം ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ആലോചിക്കുക അവിടെ ആകെ ഉള്ളൊരു വ്യത്യാസം എന്ന് വെച്ചാൽ ഈ തന്നിട്ടുള്ള കോഡ് നമ്മളാണ് ഉണ്ടാക്കുന്നത് ഈ തന്നിട്ടുള്ള കോഡ് നമ്മളാണ് ഡിസൈൻ ചെയ്യുന്നത് ആ ഒരൊക്കെ വ്യത്യാസമുള്ളൂ ബാക്കി പ്രൊസീജിയർ എല്ലാം സെയിം ആണ് ഓക്കെ അപ്പോൾ ഒരു സോഴ്സ് തന്നിട്ടുണ്ട് അതിന്റെ പ്രോബബിലിറ്റി തന്നിട്ടുണ്ട് അതിന്റെ കോഡും ഇവിടെ തന്നിട്ടുണ്ട് പക്ഷേ നെക്സ്റ്റ് മോഡ്യൂളിൽ സോഴ്സ് കോഡിംഗ് നമ്മൾ പഠിക്കും ഹഫ്മാൻ കോഡിംഗും ഷാനോൺ ഫാനോ അൽഗോരിതം അല്ലെ
അഫ്മാൻ കോഡിങ് ഷാനോൺ ഫാൻ അൽഗോരിതം എന്ന് പറഞ്ഞ രണ്ട് കോഡിങ് പഠിക്കും. ഈ രണ്ട് കോഡിങ് ഉപയോഗിച്ച് നമ്മൾ ഓരോ കോഡ് ജനറേറ്റ് ചെയ്യും. അതായത് എസ് വണ്ണിന് കോഡ് നമ്മളാണ് കണ്ടുപിടിക്കുന്നത്, എസ് ടുവിനും നമ്മൾ തന്നെയാണ് ഡിസൈൻ ചെയ്യുന്നത്, എസ് ഫൈവ് അതേപോലെ ഏതിനും നമ്മളാണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ അവിടെയും കോഡ് എഫിഷ്യൻസി ആൻഡ് റിഡൻഡൻസി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ സെയിം ഇക്വേഷൻ സെയിം മെത്തേഡ് ഉള്ള വ്യത്യാസം ഇതിന് കോഡ് അവർ തന്നിരിക്കുന്നു, മറ്റേത് കോഡ് നമ്മൾ കണ്ടുപിടിച്ചിട്ട് പിന്നെ ബാക്കി പ്രൊസീജിയർ എല്ലാം സെയിം. ഓക്കെ ശരി ശരി. കൂടെ കോഡ് എഫിഷ്യൻസി ഈറ്റ എന്ന് പറഞ്ഞാൽ എച്ച് ഓഫ് എസ് ബൈ എൽ, നമ്മളിപ്പോ അങ്ങോട്ട് പഠിച്ചുള്ളൂ അല്ലെ. ഈറ്റ ഐസിക്കൽ ടു എച്ച് ഓഫ് എസ് ബൈ എൽ ആണ്. എച്ച് ഓഫ് എസ് കണ്ടുപിടിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എച്ച് ഓഫ് എസിന്റെ ഇക്വേഷൻ, എച്ച് ഓഫ് എസ് ഇക്വേഷൻ മനസ്സിൽ വരിക, പ്രോബോർട്ടി അറിഞ്ഞാൽ കിട്ടും. സിഗ്മ പി ഇൻറ്റു ലോഗ് വൺ ബൈ പി, ഇതാണ് ജനറൽ ഇക്വേഷൻ. ഇവിടെ എത്ര കോഡുണ്ട്? അഞ്ച് കോഡുണ്ട് അല്ലെ. എസ് വണ്ണിന്റെ വാല്യൂ വൺ ടു ഫൈവ്, ശരി. അപ്പൊ സിഗ്മയുടെ വാല്യൂ കെ, കെ ഒ ഏത് സിമ്പിളും കൊടുക്കാം, സിഗ്മ കെ ആണെങ്കിൽ കെ സിഗ്മ വൺ ടു ഫൈവ് വന്നു. ഇനി എന്താണ് ഇക്വേഷൻ? പി പി കെ ലോഗ് വൺ ബൈ പി കെ, അതാണ് ഇക്വേഷൻ എച്ച് ഓഫ് എസിന്റെ ഇക്വേഷൻ. അപ്പോ എച്ച് ഓഫ് എസ് ആദ്യം എല്ലാം കണ്ടുപിടിച്ചിരിക്കുന്നത്, നമുക്ക് എച്ച് ഓഫ് എസ് എന്ന് തുടങ്ങാം. നമ്മൾ ആ ഒരു ഓർമ്മയിൽ പോവാം. അപ്പൊ എച്ച് ഓഫ് എസ് എന്താണ്? എച്ച് ഓഫ് എസ് നമുക്ക് അറിയാം, സിഗ്മ ഐ സിക്കൽ ടു, ഇവിടെ ഐ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്, ഐ സിക്കൽ ടു വൺ ടു കെ. ഇവിടെ പി കെ ആണെങ്കിൽ ഇവിടെ കെ, ഇവിടെ പി ഐ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്, ഐ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൽഫബറ്റ് ഉപയോഗിക്കാം, പലതിലും പല രീതി കൊടുത്തിട്ടുണ്ട്. സിഗ്മ പി ഐ ലോഗ് വൺ ബൈ പി ഐ ആണല്ലോ. അപ്പൊ അത് വെച്ചിട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? വൺ ബൈ ടു. ഫസ്റ്റ് പ്രോബോളിറ്റി തന്നിട്ടുണ്ട്, ആ ഫസ്റ്റ് വണ്ണിന്റെ പ്രോബോളിറ്റി വൺ, പി വൺ വൺ ബൈ ടു, പി ടു വൺ ബൈ സിക്സ്, പി ത്രീ വൺ ബൈ സിക്സ്, പി ഫോർ വൺ ബൈ നയൻ, ആൻഡ് പി ഫൈവ് വൺ ബൈ എയ്റ്റീൻ. അപ്പൊ അതിന്റെ പ്രോബോളിറ്റി തന്നിട്ടുണ്ട്. പ്രോബോളിറ്റി അറിയാമെങ്കിൽ എച്ച് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടില്ല, കാരണം ഇക്വേഷൻ ഓഫ് എച്ച് ഇതായ എച്ചിൽ എന്താണ്? ഓൺലി പ്രോബോളിറ്റി. സോ വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദി വാല്യൂ ഓഫ് എച്ച് ഓഫ് എസ്. എച്ച് ഓഫ് എസ് കണ്ടുപിടിക്കാം. ഇവിടെ എല്ലാം ഒരു കാര്യം ശ്രദ്ധിക്കുക, ലോഗ് ടു എന്ന് കാൽക്കുലേറ്ററിൽ കൊടുത്താൽ മാത്രം പോരാ, വൺ ബൈ ടു ഇന്റു ലോഗ് ടു പോരാ, വൺ ബൈ ടു ഇന്റു ലോഗ് ടു ഡിവൈഡഡ് ബൈ ലോഗ് ടു കൊടുക്കണം. കാര്യം എന്താണ്? നമ്മളെ കാൽക്കുലേറ്ററിൽ ലോഗ് ചെയ്ത് ബേസ് ടെൻ ആണുള്ളത്, ബേസ് ടെന്നിനെ ബേസ് ടുവിലോട്ട് ആക്കാൻ എന്ത് ചെയ്യണം? ബൈ ലോഗ് ടു കൊടുക്കണം. ഇവിടെ ലോഗ് സിക്സ് ആണുള്ളതെങ്കിൽ ബൈ ലോഗ് ടു. കാരണം എന്താണ്? ഇതെല്ലാം കാൽക്കുലേറ്റർ ചെയ്യുന്നുണ്ടാണ് കേട്ടോ. കാൽക്കുലേറ്ററിൽ ലോഗ് ടെൻ ആണ് നമ്മൾ ഡയറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ലോഗ് ടു ദി ബേസ് ടെൻ ആണ് കാൽക്കുലേറ്ററിലുള്ളത്. പക്ഷെ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാനുള്ള എന്താണ്? ലോഗ് ടു ദി ബേസ് ടു ആണ്. അപ്പോ നിങ്ങൾ ലോഗരിതം വരുന്ന എല്ലാ കേസിലും ബൈ ലോഗ് ടു എടുക്കാൻ മറക്കരുത്, ബൈ ലോഗ് ടു എടുക്കാൻ മറക്കരുത്. അപ്പോ അത് ചെയ്യാം. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എച്ച് ഓഫ് എസിന്റെ വാല്യൂ കിട്ടി. ഇനി എൽ കണ്ടുപിടിക്കുന്നതും എന്താണ്? എൽ സിക്കൽ ടു സെയിം ആണ്, സിഗ്മ പി ഐ എൽ ഐ. എൽ ഐ പ്രോബോളിറ്റി തന്നിട്ട് എൽ ഐ കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല, കോഡിൽ നിന്ന് നോക്കിയാൽ അറിയാം അല്ലെ. ഫസ്റ്റ് കോഡ്, ഫസ്റ്റ് കോഡിന്റെ ലെങ്ത് എന്താണ്? ഫസ്റ്റിന്റെ ഒരു ലെങ്ത്, വൺ സീറോ ആകുമ്പോ രണ്ട് ലെങ്ത്, വൺ വൺ സീറോ ആകുമ്പോ എത്ര ലെങ്ത്? മൂന്ന് ലെങ്ത്. വൺ 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 സീറോയുടെ ലെങ്ത് എത്രയാ? നാല്. വൺ 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 വണ്ണിന്റെ ലെങ്ത് എത്രയാ? അതും നാല്. അപ്പോ എൽ വൺ എൽ ടു എൽ ത്രീ എൽ ഫോർ എൽ ഫൈവ് കിട്ടി അല്ലേ. അപ്പൊ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എൽ വൺ എൽ ടു എൽ ത്രീ എൽ ഫോർ എൽ ഫൈവ് കിട്ടിയ എന്താണ്? പിന്നെ പി ഇതിന്റെ ഇക്വേഷൻ പി ഐ എൽ വൺ പ്ലസ് പി ടു എൽ ടു പ്ലസ് പി ത്രീ. ഇവിടെ ഒരു ലോഗ് ടുവിന്റെ ആവശ്യമില്ല, ലോഗ് വരുന്നിടത്ത് മാത്രമേ ലോഗിന്റെ ആവശ്യമുള്ളൂ. അപ്പൊ എല്ലും കിട്ടി, എച്ചും കിട്ടി. എല്ലും എച്ചും കിട്ടിയാൽ നമുക്ക് ഈറ്റ കണ്ടുപിടിക്കാൻ എന്താണ് ബുദ്ധിമുട്ട്? എച്ച് ഓഫ് എസ് ബൈ എൽ, എച്ച് ഓഫ് എസ് ബൈ എൽ എന്ന് കിട്ടി. പെർസെന്റേജ് ആക്കാൻ വേണ്ടി ഇൻറ്റു ഹൺഡ്രഡ് മൾട്ടിപ്ലൈ അല്ലെ, പെർസെന്റേജ് ആക്കണമെങ്കിൽ ഇൻറ്റു ഹൺഡ്രഡ്. കാരണം ഇത് നമുക്ക് പോയിന്റ് നയൻ സെവൻ സംതിങ് എന്നായിരിക്കും കിട്ടുന്നത്. ഈ ഇക്വേഷൻ വെച്ച് കൊടുക്കുമ്പോൾ പോയിന്റ് നയൻ സെവൻ ആണ് കിട്ടുന്നത്, പോയിന്റ് നയൻ സെവൻ ടു എയ്റ്റ്. അപ്പൊ ഇൻറ്റു ഹൺഡ്രഡ് ആകുമ്പോൾ നമുക്ക് പെർസെന്റേജ് പറയാം, നയൻറ്റി സെവൻ പോയിന്റ് ടു എയ്റ്റ് പെർസെന്റേജ്. സിമിലർലി റിഡൻഡൻസി വൺ മൈനസ് ആ പോയിന്റ് നയൻ സെവൻ ടു എയ്റ്റ് ആണ് ചെയ്യുന്നത്. അപ്പോ ഇൻറ്റു ഹൺഡ്രഡ് ചെയ്യുമ്പോൾ ടു പോയിന്റ് സെവൻ ടു പെർസെന്റേജ്. റിഡൻഡൻസി വേണമെങ്കിൽ ഡയറക്ട്ലി പെർസെന്റേജ് ചെയ്യാം, അങ്ങനെ നൂറ് മൈനസ് നയൻറ്റി സെവൻ പോയിന്റ് ടു എയ്റ്റ് ചെയ്താലും മതി. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? റിഡൻഡൻസി ആൻഡ് ഡാറ്റ എക്സാമിന് ചോദിക്കാം.